മലപ്പുറം സെഞ്ചമ്മ സ്കൂൾ മുൻ അധ്യാപകൻ ശശികുമാറിനെതിരായ പീഡന പരാതിയിൽ പോലീസ് അന്വേഷണത്തിൽ വീഴ്ചയെന്ന് ആക്ഷേപം. സ്കൂൾ മാനേജ്മെന്റ് നൽകിയ പരാതി അധികൃതർ അവഗണിച്ചത് പോലീസ് അന്വേഷിച്ചില്ല എന്ന് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ. പീഡന കേസുകളിൽ റിമാൻഡിലായ ശശികുമാറിന് കഴിഞ്ഞ ദിവസം ജാമ്യം ലഭിച്ചിരുന്നു. മലപ്പുറം നഗരസഭയിലെ മുൻ CPM കൗൺസിലറും സെൻജമ സ്കൂൾ അധ്യാപകനുമായിരുന്ന KV ശശികുമാറിനെതിരെ സ്കൂൾ അധികൃതർക്ക് 2019 ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് രേഖാമൂലം പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ പരാതി അധികൃതർ അവഗണിച്ചു. കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമം മറച്ചുവെക്കുന്നതും ശിക്ഷാർഹമാണ്. ഇക്കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചിട്ടില്ലെന്നാണ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ പരാതി. കംപ്ലൈന്റുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് വളരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു കംപ്ലൈൻ്റ് ആണത്. ഹു ഇസ് എ പീഡോഫൈൽ എന്നൊക്കെ പറഞ്ഞ് വളരെ അധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് കിട്ടുമ്പോൾ ഇമീഡിയറ്റ്ലി ദി അതോറിറ്റീസ് അവർ സെക്ഷൻ 19 പോക്സോ ആക്ട് പ്രകാരം അത് പോലീസിന് റെഫർ ചെയ്യേണ്ടതാണ്. അങ്ങനെ ഒരു റെഫറൻസ് ഇവിടെ വന്നിട്ടേ ഇല്ല. ഈ കംപ്ലൈൻസിനൊക്കെ എന്ത് പറ്റി? ശശികുമാറിൽ നിന്ന് ലൈംഗികാതിക്രമം നേരിട്ടവരിൽ നിന്ന് ലഭിച്ച മുഴുവൻ വിവരങ്ങളും പോലീസിനെ ധരിപ്പിച്ചിരുന്നു. എന്നാൽ അതൊന്നും പോലീസ് അന്വേഷണ പരിധിയിൽ വന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ഈ എവിടെയാണ് ഇതിൽ ഇത്രയധികം നെഗ്ലിജൻസ് വന്നിട്ടുള്ളത് എന്നുള്ളതെല്ലാം ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി കൊണ്ടുവരേണ്ടതും സ്കൂളിനെ തന്നെ പ്രതിയായി ചേർത്ത് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടതുമാണ്. പക്ഷെ അങ്ങനെ ഒരു അപ്രോച്ച് നമ്മൾ പോലീസിന്റെ സൈഡിൽ നിന്ന് ഇതുവരെ കണ്ടിട്ടില്ല. 2 പോക്സോ കേസുകൾ ഉൾപ്പെടെ 6 പീഡന പരാതികളിലാണ് ശശികുമാറിന് കഴിഞ്ഞ ദിവസം ജാമ്യം ലഭിച്ചത്. കേസിന്റെ അന്വേഷണം ഏറെക്കുറെ പൂർത്തിയായെന്നാണ് പോലീസ് കോടതിയെ അറിയിച്ചത്. തുടർന്നാണ് 2 പോക്സോ കേസുകളിൽ മഞ്ചേരി പോക്സോ പ്രത്യേക കോടതി ജാമ്യം അനുവദിച്ചത്. ജനം, മലപ്പുറം.